പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയും ചെയ്തത് വഴി ഈ സ്ഥലം, ഇവിടുത്തെ ശുശ്രൂഷകൾ, ഇവിടുത്തെ സ്ഥാപനങ്ങൾ, ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടു, അനുഗ്രഹീതരായിരിക്കുന്നു. അത് വലിയ സന്തോഷമാണ്. അത് മറ്റൊന്ത് കൊടുത്താലും, സമ്പത്ത് കൊടുത്താലും, അധികാരം പങ്കുവച്ചാലും ഒന്നും ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും നിങ്ങളിലൂടെ ലഭിച്ചതിന് എനിക്ക് വലിയ സന്തോഷം. രണ്ട്, നമ്മുടെ ജീസസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ, മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളെല്ലാവരും യൂത്ത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ സാധിക്കുന്നത് പോലെ, സമയം എനിക്ക് അനുവദിക്കുന്നത് പോലെ സംബന്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാ ദിവസവും സംബന്ധിക്കാൻ കുറേ സമയമെങ്കിലും എനിക്ക് സാധിച്ചു. ഇന്ന് മാറ്റിവെക്കാൻ എന്നെക്കൊണ്ടാവാത്തതുപോലെ സമ്മർദ്ദമുള്ള ഉച്ചകഴിഞ്ഞ് മറ്റൊരു കുർബാനയുണ്ട്. അത് മലയോര പ്രദേശത്ത്, പത്തനംതിട്ട ജില്ലയുടെ കോന്നി പ്രദേശത്താണ് എൻ്റെ കുർബാന. അതുകൊണ്ട് എനിക്ക് നിങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകുമ്പം എനിക്ക് വലിയ സന്തോഷവും ആഗ്രഹവും ഉണ്ടായിരുന്നു നിങ്ങളെ ആശീർവദിച്ച് ഇവിടെ നിന്ന് യാത്രയാക്കണമെന്ന്. പക്ഷെ സാരമില്ല, ആ ആശീർവാദത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ദാനിയലച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ സന്തോഷവും നന്ദിയുമാണ്. നിങ്ങൾ സഭയുടെ വലിയ പ്രതീക്ഷയും വലിയ കരുത്തുമാണ്. ദൈവം ജീവിക്കുന്നു എന്നതിന് യുവത്വത്തിന് ഒരു സാക്ഷ്യം പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അടയാളമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ ദിവസങ്ങളിൽ മുഴുവൻ യുവതി യുവാക്കളെല്ലാം തിരുസഭയെ ഉപേക്ഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. യുവതി യുവാക്കളെല്ലാം ധാർമ്മികമായ ജീവിതത്തിൽ താല്പര്യമില്ലാത്തവരായി മാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവതയെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഇതാണെന്ന് ഞാൻ നിങ്ങളെ നോക്കി തറപ്പിച്ച് പറയും. ഇത് വലിയ ദൈവാനുഗ്രഹമാണ്. സഭയ്ക്ക് ദൈവം നൽകുന്ന ജീവിക്കുന്ന അടയാളമാണ്. നിങ്ങൾ സജീവമായി ആരാധനയിലും പ്രബോധനങ്ങളിലും വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലും അനുഭവത്തിലുമെല്ലാം സജീവമായി നിൽക്കുമ്പോൾ പരാജയപ്പെടുന്ന ഒരേ ഒരാളുണ്ട്. അതാരാണെന്നറിയോ? കറക്റ്റ്, സാത്താൻ, പിശാച് പരാജയപ്പെടും. എന്നൊരു കാര്യം ചോദിക്കട്ടെ, സാത്താൻ വിശ്വാസ സമൂഹത്തെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള സഭാമക്കളെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ബ്ലാക്ക് മാസ് എന്ന് പറയും. അതെന്തുവാ ഈ ബ്ലാക്ക് മാസ് എന്ന് വെച്ചാൽ? കറുത്ത നിറമുള്ള അച്ഛൻ ചൊല്ലുന്ന കുർബാനയാണോ? സാത്താൻ സേവയാണ്. ബ്ലാക്ക് ഫ്യൂണറൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്ലാക്ക് ബാപ്റ്റിസം എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് കൺഫെഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുള്ളത് എങ്ങനാ? ബ്ലാക്ക് മാസ്. ദൈവം ഏറ്റവും സംപ്രീതനായി വരുന്ന കൂദാശയാണ് ഏറ്റവും മോശമാക്കാൻ പിശാചിന് താല്പര്യം. പരിശുദ്ധ കുർബാനയാണ് ജീവിതത്തിൻ്റെ സോഴ്സ് ആൻഡ് സമിറ്റ്. അതുകൊണ്ടാണ് പിശാജ് അവിടെ ആഞ്ഞടിക്കുന്നത്. എന്നാൽ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും മാമോദീസായുടെ ഒരു സാക്രമെൻ്റൽ സെലിബ്രേഷൻ നടത്തി പിശാജ് വശീകരിക്കും എന്നില്ല. ബ്ലാക്ക് മാസ്, കുർബാനയെ അവഹേളിക്കലാണ് വിശ്വാസത്തെ തകർക്കുന്നതിനുള്ള പിശാജിൻ്റെ തന്ത്രം. അതുകൊണ്ട് ഞാനൊരു ഉപദേശം പറയട്ടെ? പറയാമോ? പറയാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്താൻ ലഭിക്കുന്ന അവസരം പാഴാക്കി കളയരുത്. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ദൈവാലയങ്ങളിൽ മുട്ടുമടക്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ
നിനക്കെന്നും എന്നും ആരാധന എന്ന് പറയാൻ മടിക്കരുത്. നിങ്ങളുടെ ഏത് സ്നേഹിതർ കൂടെ നിന്നാലും, നിങ്ങളേത് അവാർഡ് വാങ്ങിക്കാൻ പോയാലും, നിങ്ങളേത് വിജയം പ്രാപിച്ചാലും, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ശിരസ് വണങ്ങി മുട്ടുമടക്കി ഹൃദയപൂർവ്വം ദിവ്യകാരുണ്യമേ ആരാധന എന്ന് പറയാൻ സാധിച്ചാൽ അത് വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വിട്ടുമാറാതെ ഇരുന്നാൽ സാത്താൻ അൺഎംപ്ലോയിഡായി അലഞ്ഞു നടക്കും. കുർബാനയോട് അടുത്തിരിക്കുക. വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷം, ഞാൻ ഈ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ പേട്രൺ എന്ന് പറഞ്ഞ് നടക്കുകയും ഞാൻ ഈ യൂത്ത് ധ്യാനത്തിന് വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. ഞാൻ പരിഹാരം ചെയ്യേണ്ടി വന്നേനെ. ഇതുപോലെ ലോകമെമ്പാടും ആയിരക്കണക്കിന് ധീരരായ കത്തോലിക്ക യുവതി യുവാക്കൾ നമ്മുടെ സഭയ്ക്കുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയ കരുത്താണ്. പള്ളി വരാത്തവരുടെ എണ്ണം പറഞ്ഞ് സമയം കളയുന്നതിനേക്കാൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെയും ഇനിയും വരാനിരിക്കുന്നവരുടെയും കണക്ക് പറയുന്നതാണ് റിയലിസ്റ്റിക്കായ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലേ? പള്ളിയിൽ വരുന്നവരാണോ ശക്തർ, വരാത്തവരാണോ ശക്തർ? വരുന്നവരാണ് ശക്തർ. ആ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞുപോയി ഒറ്റപ്പെട്ടോ അനാഥരായോ ബന്ധമില്ലാതെയോ പോയി നിൽക്കുന്നവരല്ല. നമ്മളൊരു വലിയ കൂട്ടായ്മയിൽ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ തിരുമേനിയോട് ചേർന്നുള്ള വലിയ ബന്ധത്തിൽ ആത്മീയതയിൽ വളരുന്നവരാണ്. എവിടം വരെ നമ്മൾ വളരും? പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്ന ഇടം വരെ വളരുന്നവരാണ്. അവിടെ നമ്മൾ കർത്താവിനോടൊപ്പം എത്തിച്ചേരുന്നത് വരെ നമ്മുടെ ഈ യാത്ര തുടരും. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ആ, ഇത് ഞാൻ ചോദിച്ചത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഞാൻ അമേരിക്കയിലെ ശുശ്രൂഷ ചെയ്ത സമയത്ത് 2001 മുതൽ 2003 വരെ ഞാൻ അമേരിക്കയിലെ ഒരു അപ്പസ്തോലിക് ഒരു ഓക്സിലറി ബിഷപ്പായിട്ട് സേവനം ചെയ്തിട്ടുള്ള സമയമാണ്. ഞാനൊരു പള്ളിയിൽ ചെന്നിട്ട് ചോദിച്ചു, ഡു യു ഓൾ പ്രേ ഫോർ മീ? അപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു യെസ്. അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നോ, യു ഡോണ്ട് പ്രേ ഫോർ മീ, ഐ ഡോണ്ട് പ്രേ ഫോർ യു. അവൾ തിരിച്ചു പറഞ്ഞു, അനീറ്റ, യു ഡോണ്ട് പ്രേ ഫോർ മീ, സോറി ബിഷപ്പ്, ഐ ഡോണ്ട് പ്രേ ഫോർ യു. ഈയോടെ കുത്തു വലിയ ബുദ്ധിമുട്ടായിപ്പോയല്ലോ. ഞാൻ ചോദിച്ചു, വൈ ഡോണ്ട് യു പ്രേ ഫോർ മീ? നോ ബഡി ഹാസ് ആസ് മീ ടു പ്രേ ഫോർ യു, ദെൻ വൈ ഷുഡ് ഐ പ്രേ? ഐ എം സോറി അനീറ്റ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാം. അനീറ്റയ്ക്ക് ഇന്ന് 26 വയസ്സുണ്ട്. അത് സംഭവം നടന്നിട്ട് 14 വർഷമായി. അനീറ്റ ഇപ്പോൾ എവിടെ വെച്ച് എന്നെ കണ്ടാലും ഓടി വരും, പറയും, പ്ലീസ് ഡോണ്ട് ആസ് മീ ദറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ. എവർ സിൻസ് യു ആസ് മീ ടു പ്രേ ഫോർ യു, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ യു എവറി ഡേ. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമാണ്. മാത്രമല്ല, മാർപ്പാപ്പ തിരുമേനിയുടെ ഒരു ലെസണുണ്ട്, പ്രാർത്ഥന ചോദിച്ച് വാങ്ങിക്കണം. പിതാവ് ഓരോ കൊച്ചു കുഞ്ഞിനോടും പറയും, പ്ലീസ് പ്രേ ഫോർ മീ. ഞങ്ങളെ കാണുമ്പോൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാത്തവരായതുകൊണ്ടാണ് പ്ലീസ് പ്രേ ഫോർ മീ എന്ന് ഞങ്ങളോട് പറയും. കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാർപ്പാപ്പ പറയും, പ്ലീസ് പ്രേ ഫോർ മീ. അത് തന്നെ പറയും. അത് പ്രസിഡൻറ്റിനോടും പറയും, പ്രൈം മിനിസ്റ്ററോടും പറയും, കർദിനാളിനോടും പറയും, കൊച്ചു കുഞ്ഞുങ്ങളോടും പറയും, കാണുന്നവരോടെല്ലാം പറയും. അപ്പോൾ എനിക്കിതിൻ്റെ രഹസ്യം മനസ്സിലായത്, ഇത്രയേറെ ആളുകൾ പരിശുദ്ധ പിതാവിനെ വിമർശിക്കുമ്പോഴും പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ സുരക്ഷിതമായി പരിശുദ്ധാത്മാവിനാൽ സഭയെ നയിക്കുന്നതിൻ്റെ രഹസ്യം, നിങ്ങളെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആത്മാക്കൾ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. വിശ്വാസം അത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞരക്കം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ?
കള്ളം പറയാൻ പലർക്കും മടിയായതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു. ഇന്നു മുതൽ പ്രാർത്ഥിക്കാമോ? വി നീഡ് ടു പ്രേ ഫോർ ഹിം. മാപ്പിളപ്പായ്ക്ക് 83 വയസ്സുണ്ട്, ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്, ലങ്സ് എത്രണമുണ്ട്? 2 ഓ 1 ഓ? നമുക്കെത്ര ഉണ്ട്? 2. പാപ്പായ്ക്ക് 1ഏ ഉള്ളൂ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതറിയാമോ? ഓ, അദ്ദേഹം ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കാലിൽ നടക്കാൻ പ്രയാസമുണ്ട്. എങ്കിലും ഇതെല്ലാം അതിജീവിച്ചാണ് 83 വയസ്സുള്ള മാർപ്പാപ്പ തിരുമേനി, നിങ്ങൾ കണ്ടിട്ടില്ലേ കുനിഞ്ഞ രോഗികളെ ചുംബിക്കുന്നതൊക്കെ? പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഒരു ചെറിയ റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് സമയമുണ്ടോയെന്ന് അറിയത്തില്ല, ഈ ഫേസ്ബുക്കൊക്കെ വായിച്ചപ്പോഴേ സമയം കിട്ടുമോ ഇല്ലയോ? അത് ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് 5 മിനിറ്റ് കിട്ടുമല്ലോ. ആ സമയത്ത് ഒരു നന്മ നിറഞ്ഞ പറയാം, എനിക്ക് വേണ്ടി ചൊല്ലാൻ പറ്റുമോ? ചൊല്ലിയാൽ എൻ്റെ കാര്യം നന്നായി പൊക്കോളും, ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ സഭയുടെ ശുശ്രൂഷയ്ക്ക് വലിയ സഹായമാകും. നിങ്ങളെപ്പോലെയുള്ളവരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രാർത്ഥന കിട്ടുന്നതും നിങ്ങളെപ്പോലെയുള്ളവരുടെ സഭയെ ശുശ്രൂഷിക്കുന്നതും വലിയ അനുഗ്രഹമാണ്. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായ അസൗകര്യങ്ങളും പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, അതെല്ലാം എൻ്റേത് മാത്രമാണ്, സംഘാടകരുടേതല്ല എന്ന് ഞാൻ സ്നേഹത്തോടെ പറയുന്നു. അവർക്കൊന്നും ചെയ്യാനാവില്ല, അതിൻ്റെ പരിമിതികളുടെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. നമ്മളുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നിങ്ങളിരിക്കുന്നത്, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ്, 13,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ SSLC +2 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന സ്ഥാപനമാണിത്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലുള്ള സ്ഥാപനമാണ്, മാറിവാനിയസ് പിതാവ് സ്ഥാപിച്ച കലാലയമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സന്തോഷമുള്ളവരായി, ആഹ്ലാദമുള്ളവരായി, മുഖത്ത് പുഞ്ചിരിയുള്ളവരായി നിങ്ങൾ കർത്താവിന് സാക്ഷ്യം കൊടുക്കണം. മ്ലാനവതരായി ഇരിക്കരുത്, അത് നിങ്ങളുടെ പ്രൈവറ്റായ മുറിയിലിരുന്നാൽ മതി. ഞാൻ സങ്കടത്തോടെ നിങ്ങളെ കാണുമ്പം സങ്കടത്തോടെ ഇരിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം, സന്തോഷത്തോടെ ഇരിക്കുന്നതാണോ? ഞാൻ കാറിൽ നിന്നിറങ്ങി ബോംബെയിലൊരു പള്ളിയിലെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ആ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല, 10 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവൻ യാത്രയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി എൻ്റെ മുഖത്ത് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ പോരാൻ നേരത്ത് ഒരിടവക്കാരൻ എന്നോട് പറഞ്ഞു, പിതാവിനെ 1 മിനിറ്റ് ഒന്ന് കാണണം. എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, പിതാവ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ ഗൗരവമായിരുന്നു, കാറിൽ നിന്നിറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ഞാൻ പറഞ്ഞ പ്രത്യേക മെഷീനൊന്നും ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. ഉടനെ ഈ ബാബു എന്നോട് പറയുക, അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ 10 വർഷമായി പിതാവിനെ കാണാൻ കാത്തിരിക്കുന്നു, പിതാവ് ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് പിതാവിൻ്റെ മാത്രം വിഷയമാണ്, ഞങ്ങളുടെ അവകാശമാണ് ചിരിച്ചുകൊണ്ട് പിതാവ് ഇറങ്ങി വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ബാബു വലിയ കഷ്ടമാണ്. ബാബു പറഞ്ഞു, അതല്ല പിതാവേ ഞങ്ങളുടെ ആഗ്രഹമാണ്. അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു, കാരണം നമ്മളുടെ ശാരീരിക ബുദ്ധിമുട്ടിനേക്കാൾ നമ്മൾ ഇടപെടുന്നവരുമായി
പ്രിയപ്പെട്ടവരെ, പിതാവ് നമുക്ക് ഇതെല്ലാം നന്മകളെ ഓർത്ത് ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പിതാവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കില്ല, 5 മിനിറ്റ് മുമ്പ് പിതാവ് എൻ്റെ കയ്യിൽ ഒരു ചെറിയ കവർ വന്ന്, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നിങ്ങളിത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളോട് കൂടെ നമ്മളെ അറിഞ്ഞ് സഹായിക്കുന്ന പിതാവിന് 2 കരങ്ങൾ ഉയർത്താൻ നന്ദി പറയാം.